പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം തുടരുമ്പോൾ വേറിട്ട പ്രതികരണവുമായി പി സി ജോർജ് MLA. മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഭീതി പരത്തുന്നു. പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചാണ് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന് വലിയ പിന്തുണയുമായാണ് ജനപക്ഷം നേതാവും MLA പി സി ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിച്ച് സമൂഹത്തിൽ ഭീതി പരത്തുകയാണ് LDF സർക്കാർ ചെയ്യുന്നതെന്ന് ജനപക്ഷം പി സി ജോർജ് പറഞ്ഞു. LDF ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും സമരത്തിനിറക്കുന്നത് ഭരണപരാജയം മറയ്ക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടത് മുന്നണിയുടെ മനുഷ്യ ശൃംഖല കലോത്സവ വേദികളിൽ മിമിക്രി മത്സരം നടക്കുമ്പോൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന സ്ഥിരം നമ്പർ പോലെയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരത്തെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ഇടതുമുന്നണി പല പേരിൽ ഇറക്കുന്ന ഒരു സ്ഥിരം സമര നമ്പറാണിതെന്നും സൗകര്യം പോലെ അവർ അതിലെ ശൃംഖല, ചങ്ങല, മതിൽ, സംഗമ എന്നൊക്കെ വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തെ ശക്തമായി അനുകൂലിച്ച് രംഗത്തെത്തിയ ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചതിന്റെ പേരിൽ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതേസമയം ഗവർണർ തന്റെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്വന്തം ചിന്തയും ആശയങ്ങളും മറ്റുള്ളവർക്കുമേൽ അടിച്ചേൽപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. സ്വന്തം വീക്ഷണങ്ങളും വികാരങ്ങളും ആവിഷ്കരിക്കാൻ അവകാശമുണ്ടെന്ന് കരുതുന്ന പലരും അതിനെതിരെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നില്ല. ഇരട്ടത്താപ്പും കാപട്യവുമാണിത്. ഇടങ്ങൾ ചുരുങ്ങിപ്പോകുന്നതിന്റെ പല അനുഭവങ്ങൾ തനിക്കുണ്ടായിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിലെ ചടങ്ങിൽ അതാണ് കണ്ടത്. ഷാബാൻ കേസിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ നിലപാടിനോട് വിയോജിച്ച് രാജിവെച്ചപ്പോഴും അതുണ്ടായി. ഇപ്രകാരം ഇടങ്ങൾ ചുരുങ്ങുന്നതിന്റെ കാരണക്കാർ ആരാണെന്നത് നിങ്ങളുടെ ആലോചനയ്ക്ക് വിടുന്നു. ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നതിലാണ് ഭാരതീയർ എക്കാലവും വിശ്വസിച്ചിരുന്നത്. അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിലപാടിനെയും ആശ്രയിച്ചു നിൽക്കുന്നതല്ല. നശിപ്പിക്കാനാവാത്തവയാണ് അക്ഷരങ്ങൾ. വാക്കിന്റെ പ്രാധാന്യം എല്ലാ മതങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണെന്ന് ഇസ്ലാമിക സംസ്കാരം പറയുന്നു. അതാണ് അക്ഷരങ്ങളും വാക്കുകളും ഉണ്ടാകാൻ സഹായിച്ചതെന്നാണ് ഗവർണർ പറഞ്ഞത്. അതിനിടെ ഗവർണറെ തിരിച്ചുവിളിക്കാനുള്ള പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നത് ഭരണപക്ഷം തടഞ്ഞിട്ടുണ്ട്. ഗവർണർ വിരുദ്ധ പ്രമേയം നിരാകരിച്ചതിന്റെ പേരിൽ പുകമറ സൃഷ്ടിക്കാനുള്ള പ്രതിപക്ഷ ശ്രമം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണെന്ന് CPM പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം വിട്ട് സർക്കാരിനും CPIM എതിരെ തിരിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇതിന് കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുകളി എന്നൊക്കെ വിചിത്രമായ വാദമുഖങ്ങളും അദ്ദേഹം നിരത്തുന്നു. ഗവർണറെ തിരിച്ചുവിളിക്കണമെന്ന പ്രമേയത്തെ സർക്കാർ പിന്താങ്ങാത്തത് വലിയ അപരാധമായി വളച്ചൊടിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ വികാരം തണുപ്പിക്കാനും കേരളത്തിൽ ആളിക്കത്തുന്ന കേന്ദ്ര വിരുദ്ധ വികാരം വഴിതിരിച്ചുവിടാനുമുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിൽ. പൗരത്വ പ്രക്ഷോഭത്തിൽ രാജ്യത്തിന് മാതൃക കാണിച്ച സംസ്ഥാനമാണ് കേരളമെന്നുമാണ് പാർട്ടി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.